ഹലോ, നമസ്കാരം എല്ലാവർക്കും. Z7PASSINGSHOW എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പിസ്ത ഷാർജ ഷേക്കാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ, ഒരു 3 ഞാലിപ്പൂവൻ്റെ പഴം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു, ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 കവർ പാല് പൊട്ടിച്ച് അത് ഫ്രീസറിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ച് കട്ടിയാക്കി എടുത്ത പാലാണിത്, 2 കവർ. പിന്നെ അതിനെ അലങ്കരിക്കാനായിട്ട് ടൂട്ടി ഫ്രൂട്ടി, ഒരു 2 ടേബിൾ സ്പൂൺ ഐസ്ക്രീം അതിൽ ചേർക്കാനായിട്ട്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് നല്ലതുപോലെ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നത്, പിന്നെ അതിന് ഫ്ലേവറിന് വേണ്ടി കുറച്ച് പിസ്തയുടെ എസെൻസ്, 2 കവറ് ഹോർലിക്സ് പാക്കറ്റ് അതിൽ ചേർക്കാനായിട്ട്. ഇത്രയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് കാണിക്കാം. ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഞാലിപ്പൂവൻ്റെ പഴം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം മിക്സിയിലോട്ട്. പഴം വളരെ കുറച്ചേ എടുക്കാവൂ, ഒരുപാട് പഴമാകുമ്പോഴത്തേക്ക് പഴത്തിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും, അതുകൊണ്ട് ഒരുപാട് ചേർക്കരുത്. പിന്നെ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട് ക്രഷ് ചെയ്തത് 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. വാനിലയുടെ ഐസ്ക്രീം 2 സ്കൂപ്പാണ് എടുത്തു വെച്ചിരിക്കുന്നത്, അത് മുഴുവനും ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് 2 കവർ പാല് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നതും കൂടെയാണ്. ഇത് പാല് എടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും നന്നായിട്ട് ഐസാക്കി കട്ടിയാക്കി എടുക്കുന്ന പാല് മാത്രമേ ഈ ഷേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുക്കാവൂ. ലൂസായിട്ടുള്ള പാല് എടുക്കരുത്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഹോർലിക്സ് 2 പാക്കറ്റ് മുഴുവനും ചേർത്ത് കൊടുക്കാം. ഇനി പിസ്തയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി പിസ്തയുടെ എസെൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ പിസ്ത ഷാർജ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് 2-3 ഏലക്കയും കൂടെ ചേർത്തിട്ടുണ്ട്, അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. നിങ്ങൾ മറക്കാതെ 2 ഏലക്കയും കൂടെ ഇതിനകത്ത് ചേർക്കണം. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. നിറച്ച് ഒഴിക്കണ്ട, ഇച്ചിരി ഐസ്ക്രീം അതിനകത്ത് ഇടാനുള്ളതാണ്. ഇത്രയും മതി. ഇനി നമുക്ക് ഇത് അലങ്കരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ട്യൂട്ടി ഫ്രൂട്ടി ഒന്നതിൻ്റെ മേളിൽ കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വാനില ഐസ്ക്രീം 1 സ്കൂപ്പ് അതും ഇതിൻ്റെ മേളിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മേളിൽ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് അതിൻ്റെ മേളിൽ അലങ്കരിക്കാൻ വേണ്ടി ഒരു ചെറിയും കൂടി വെച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായ പിസ്ത വാനില ഷേക്ക്, ഷാർജ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി 2 പേരെ വിളിക്കാം. എങ്ങനെയുണ്ട് ഷാർജ? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും Z7PASSINGSHOW എന്ന യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.